കോഴിമുട്ടയ്ക്ക് വൻ വില വർധനവ്. 7 രൂപ വരെയാണ് ചില്ലറ വില. തമിഴ്നാട്ടിലെന്നും കോഴിമുട്ടയുടെ വരവ് കുറഞ്ഞതാണ് വില വർധനവിന് കാരണം. ചില്ലറ വില 5.50 രൂപ വരെ എത്തിയ സമയമുണ്ട്. എന്നാൽ ഇപ്പോൾ 7 രൂപയാണ് കോഴിമുട്ടയുടെ ചില്ലറ വില. തമിഴ്നാട്ടിൽ നിന്നുള്ള കോഴിമുട്ടയുടെ വരവ് കുറഞ്ഞതാണ് ഇത്തരത്തിൽ വില വർദ്ധിക്കാൻ കാരണം. കൊറോണ കാലത്ത് തമിഴ്നാട്ടിലെ ഏതാനും മുട്ടക്കോഴി ഫാമുകൾ പൂട്ടിപ്പോയിരുന്നു. ഇതാണ് ഇപ്പോഴത്തെ മുട്ടക്ഷാമത്തിന് കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു. കൂടാതെ ട്രോളിംഗ് നിരോധനം വന്നതും സ്കൂളുകൾ തുറന്നതും മുട്ട ഉപഭോഗത്തിന്റെ തോത് വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇതും വിലവർദ്ധനവിനെ വഴിതെളിച്ചു. ജൂൺ മാസത്തോടുകൂടി സാധാരണ വില കൂടാറുണ്ട്. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ടും ട്രോളിംഗ് നിരോധനം കേട്ട് മീനിൻ്റെ വില കൂടുന്നത് കൊണ്ട് കോഴിമുട്ട എല്ലാ വർഷവും വില കൂടാറുള്ളതാണ്. ഈ പ്രാവശ്യത്തുള്ള പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ കൊറോണ ഒക്കെ ബാധിച്ചിട്ട് കൊറോണ സമയങ്ങളിൽ തമിഴ്നാട്ടിൽ ഒരു 10-5 ഓളം ചെറിയ ചെറിയ ഫാമുകൾ നിർത്തിപ്പോയിട്ടുണ്ടായിരുന്നു. വില കൂടുന്നതിനെ സംബന്ധിച്ച് അവിടെ ഫാമുകാരൊക്കെ വിളിച്ചു വെച്ചപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ നോർമൽ സ്റ്റേജിൽ അവിടെ ഒരു ദിവസം 5 കോടി മുട്ടയോളം പ്രൊഡക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞത്. കൊറോണ ബാധിച്ച് കുറേ ഫാമുകൾ നിർത്തിപ്പോയപ്പോൾ പ്രൊഡക്ഷൻ ലെവലിൽ 1 കോടി മുട്ടയോളം ഷോർട്ടേജ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ വില കൂടാനുള്ള കാരണം കൂടുതൽ, ഇത്രയും വില കൂടാനുള്ള കാരണം ഉണ്ടായിട്ടുള്ളത്. സാധാരണ ഒരു 5-50 ഒക്കെയാണ് ഇതുവരെ വില വന്നിട്ടുള്ള കൂടുതൽ. ഇപ്പോൾ ഇപ്പോഴത്തെ ഹോൾസെയിൽ റേറ്റ് 6 രൂപ 10 പൈസയ്ക്കാണ് നമ്മൾ കടക്കാർക്ക് സപ്ലൈ ചെയ്യുന്നത്. തമിഴ്നാട്ടിൽ പ്രതിദിനം 5 കോടി കോഴിമുട്ട വരെ ഉൽപ്പാദിപ്പിച്ചിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 4 കോടിയോളം മാത്രമാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നും ഇതാണ് കേരളത്തിൽ മുട്ടയുടെ വില ഉയരാൻ കാരണമായതെന്നും ഇവർ പറയുന്നു. ജൂലൈ മാസം പകുതിയോടെ വില കുറയുമെന്ന പ്രതീക്ഷയിലാണ് ഈ രംഗത്തെ വ്യാപാരികൾ. ഇല്ലെങ്കിൽ മുട്ട ഉപയോഗിച്ചുണ്ടാക്കുന്ന എല്ലാ ഭക്ഷ്യവിഭവങ്ങൾക്കും വില വർദ്ധിക്കുന്ന സാഹചര്യമുണ്ടാകും. കോഴിമുട്ടയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഒരു 10-15 ട്രേ നമ്മൾ മുട്ട ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് എണ്ണം കുറച്ചു, ട്രേയുടെ എണ്ണം കുറച്ചു. വില കൂട്ടി കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കാരണം ഇവിടെ മത്സരബുദ്ധിയാണ് ബിസിനസ് നടക്കുന്നല്ലോ. അപ്പോൾ നമ്മൾ എണ്ണം കുറച്ചിട്ട് ആൾക്കാർ മുട്ടയുടെ ഐറ്റം ഉൽപ്പന്നം ചോദിക്കുമ്പോൾ നമ്മൾ പരമാവധി അവരോട് കഴിഞ്ഞു ഒഴിവാക്കണം, അങ്ങനെ ഐറ്റം മുട്ടയുടെ ഐറ്റം ഒഴിവാക്കണം. അപ്പോൾ നമ്മൾ 15 കിട്ടാറുണ്ട്, ഇപ്പോൾ ഒരു 10 ട്രേ എടുക്കണുള്ളൂ. അപ്പോൾ ഉള്ളത് കൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ചിക്കൻ്റെ വില ഒരുപാട് കയറി. അപ്പോൾ ഐറ്റംസുകൾ അതുപോലെ പച്ചക്കറി കൂട്ടെ എല്ലാത്തിനും വില കയറി. നമ്മൾ ഇതിന് വില കൂട്ടുകയാണെങ്കിൽ ആൾക്കാർ മറ്റുള്ള കടകളിലും ഉണ്ടല്ലോ പ്രശ്നങ്ങൾ. അപ്പോൾ നമ്മൾക്ക് ഒരു മത്സരബുദ്ധിയാണ് എല്ലായിടത്തും ഇപ്പോൾ നടക്കുന്നത്. ആയതുകൊണ്ട് നമ്മളപ്പോൾ പരമാവധി ആ പഴയ റേറ്റിന് തന്നെ കൊടുക്കാൻ ശ്രമിക്കുകയാണ്. ആയതുകൊണ്ടാണ് നമ്മൾ പല ഐറ്റങ്ങളും ഇല്ലയെന്ന് പറഞ്ഞ് ഒഴിവാക്കപ്പോൾ ഇങ്ങനെ വരുമ്പോൾ. കോഴിമുട്ടയുടെ വില വർദ്ധിച്ചതോടെ കോഴിമുട്ട ഉപയോഗിച്ച് വിവിധ ഭക്ഷ്യവിഭവങ്ങൾ ഉണ്ടാക്കി വിപണനം ചെയ്യുന്നവർക്കാണ് കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ ജൂലൈ അവസാനത്തോടെ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നുമുള്ള കോഴിമുട്ടയുടെ വരവ് വർദ്ധിക്കുകയാണെങ്കിൽ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ബൈജു ദേവസി, NCTV News.